കേരള പിറവി ക്യൂസ്. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്നാണ്? ഉത്തരം 1956 നവംബർ 1. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഉത്തരം 5. 1956 കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഉത്തരം തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. 1956 നവംബർ 1 രൂപം കൊണ്ട 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. 1. കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏത്? 1957 ഏപ്രിൽ 5. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആര്? ഉത്തരം ആർ. ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര്? ഉത്തരം ബി. രാമകൃഷ്ണ റാവു. കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്ന്? ഉത്തരം 1956 നവംബർ 1. കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി ആര്? ഉത്തരം ജസ്റ്റിസ് അന്ന ചാണ്ടി. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം കെ.ടി. കോശി. കടൽമാർഗം കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആര്? ഉത്തരം വാസ്കോഡഗാമ. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ എസ്. രാധാകൃഷ്ണൻ. ഫസൽ അലി കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? ഉത്തരം സർദാർ കെ.എം. പണിക്കർ. 1. കേരള മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 11. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. ഐക്യ കേരളം എന്ന പ്രമേയം പാസാക്കിയ നാട്ടുരാജ്യ പ്രജാസമ്മേളനം നടന്ന സ്ഥലം ഏത്? ഉത്തരം എറണാകുളം. കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി ആര്? ഉത്തരം സി. അച്യുതമേനോൻ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? ഉത്തരം കല്ലട. 1956 നവംബർ 1 നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 6. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏത്? ഉത്തരം കോഴിക്കോട്. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏത്? ഉത്തരം കബനി. നിലവിൽ കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ട്? ഉത്തരം 14. മലയാള സർവകലാശാല നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 2012 നവംബർ 1. മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തിരൂർ, മലപ്പുറം ജില്ലയിലെ തിരൂരിൽ. കേരളത്തിൽ സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന ജില്ല ഏത്? ഉത്തരം കോട്ടയം. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു?
ഉത്തരം ആറാട്ടുപുഴ വേലായുധൻ.